നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 6-ാം സ്ഥാനത്താണ് യുണൈറ്റഡ് ഉള്ളത്. അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കരസ്ഥമാക്കുക എന്നത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ സീസണില് യു സി എല്ലിൽ നിന്നും ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് തന്നെ അവർ പുറത്താവുകയും ചെയ്തിരുന്നു. അങ്ങനെ വളരെ ദയനീയമായ പ്രകടനമാണ് ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശീലകൻ എറിക് ടെൻ ഹാഗിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ ആരാധകർക്കിടയിൽ നിന്ന് ഉയർന്നു കേട്ടിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയ ഉടമസ്ഥനായ റാഡ്ക്ലിഫ് വരുന്ന സീസണിലേക്ക് ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. പ്രത്യേകിച്ച് ദൗർബല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കുക എന്നതാണ് ഇപ്പോൾ റാഡ്ക്ലിഫിന്റെ ഒരു പ്ലാൻ. അദ്ദേഹം കണ്ടെത്തിയ ദൗർബല്യം എന്നുള്ളത് പ്രതിരോധ നിര തന്നെയാണ്. പ്രതിരോധ നിരയിലേക്ക് കൂടുതൽ മികച്ച താരത്തെ എത്തിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്ന സമ്മറിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ബ്രസീലിന്റെ സൂപ്പർ താരമായ ഗ്ലെയ്സൻ ബ്രമറയാണ്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തി തുടങ്ങി. അതായത്, ബ്രമറിന്റെ പ്രതിനിധികളുമായി, ഏജന്റുമാരുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസിന് വേണ്ടിയാണ് ബ്രമർ കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിലീസ് ക്ലോസ് നൽകിയാൽ മാത്രമേ അദ്ദേഹത്തെ കൈവിടുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് യുവന്റസ് ഇപ്പോൾ ഉള്ളത്. 50 മില്യൺ യൂറോയാണ് താരത്തിന്റെ റിലീസ് ക്ലോസ് ആയിക്കൊണ്ട് ഇപ്പോൾ വരുന്നത്. ഏതായാലും വരുന്ന സമ്മറിൽ ബ്രമറിന് വേണ്ടി വലിയ ശ്രമങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. യുവന്റസിൽ എത്തുന്നതിന് മുൻപ് ടോറിനോ, അതുപോലെ തന്നെ ബ്രസീലിയൻ ക്ലബായ അത്ലറ്റിക്കോ എം ജി എന്നിവർക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് ബ്രമർ. ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടിയും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. നിലവിൽ മികച്ച പ്രകടനം അദ്ദേഹം ഇറ്റാലിയൻ സിരിയയിൽ നടത്തുന്നുണ്ട്. 30 മത്സരങ്ങളിലും പങ്കെടുത്ത അദ്ദേഹം 2 ഗോളുകളും ക്ലബിന് വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.